ഏക ദൈവത്തിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയനായ വൈദിക ശ്രേഷ്ഠ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസ സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ സ്നേഹമാണ്. വേറെ പുസ്തകത്തിലെ ഓരോ വാക്യങ്ങൾക്കും അത് എഴുതിയിരിക്കുന്ന കാലത്തിന്റെയും സംസ്കാരത്തിന്റെയും തനിമയുണ്ട്. വിജാതീയ സംസ്കാരത്തിൽ നിന്ന് മാറി ക്രിസ്ത്യാനികളായി തീർന്ന ഒരു കൂട്ടം ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പത്രോസ്ലീഹ എഴുതുന്ന എഴുത്താണ് പത്രോസ്ലീഹയുടെ രണ്ടാം ലേഖനം. ഈ ലേഖനത്തിന്റെ ഒന്നാം അധ്യായം നാലാം വാക്യത്തിന്റെ അവസാന ഭാഗത്തെ ആസ്പദമാക്കി നിങ്ങളുമായി കുറച്ച് ചിന്ത പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വാക്യത്തിൽ ഇപ്രകാരം പത്രോസ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുകയും. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവർ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്താലും ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളാലും ഈ ലോകമോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് കർത്താവിന്റെ സ്വഭാവത്തിന് പങ്കാളികളായി തീരണം. പരിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം 56 വാക്യത്തിൽ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കും എന്നത്രേ. ആയതിനാൽ നാം ഓരോരുത്തരും ക്രിസ്ത്യാനി എന്ന പേരുകൊണ്ടല്ല, പകരം ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് കൂട്ടാളികളായി വേണം ഈ ലോകത്തിൽ ജീവിക്കുവാൻ. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന നാം ഓരോരുത്തർക്കും എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ കഴിയുന്നത്? അതിന് പാപവിമുക്തമായ ഒരു ജീവിതം വേണം. പാപം ചെയ്യുക എന്നത് മനുഷ്യന്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്. നമുക്ക് സ്വയം പാപത്തിൽ നിന്ന് അകലാൻ സാധ്യമല്ല. പാപവിമുക്തമായ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ കഴിയൂ. പാപമില്ലാത്തവൻ ക്രിസ്തു അല്ലാതെ വേറെ ആരുമില്ല. എന്നിരുന്നിട്ടും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, യഹോവ നമ്മുടെ എല്ലാം അകൃത്യം അവന്റെ മേൽ ചുമത്തി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് നാം ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ പാപങ്ങളെ കുറിച്ച് ആത്മാർത്ഥമായി മാനസാന്തരപ്പെടണം. പരിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം 1:9 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഇപ്രകാരം വിശുദ്ധീകരണം പ്രാപിക്കുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറും. നാം പുതുതാക്കപ്പെടുമ്പോൾ നമ്മിൽ ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവ് നിറയും. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ സംഭവിക്കും. ഒന്നാമതായി നാം യേശുവിന്റെ പരിജ്ഞാനത്തിൽ വളരും. പരിശുദ്ധ പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഈ ലോക ജീവിതത്തിനും ഭക്തിക്കും വേണ്ടിയൊരുക്കുകയും പ്രദാനം ചെയ്യുന്നു. അതുമൂലം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിൽ കൃപയും സമാധാനവും മേൽക്കുമേൽ വർദ്ധിക്കും. രണ്ടാമതായി ഈ ലോക മോഹങ്ങളിൽ നിന്ന് നാം സ്വതന്ത്രരാകും. മോഹമാണല്ലോ പാപത്തെ ജനിപ്പിക്കുന്നത്. ജനത്തിന്റെ പ്രവൃത്തികളായ അസൂയ, വിദ്വേഷം, ദേഷ്യം, അമർഷം മുതലായവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും നമ്മിൽ ആത്മാവിന്റെ ഫലങ്ങൾ നിറയുകയും ചെയ്യും. പരിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനം 5:22 വാക്യത്തിൽ നാം വായിക്കുന്നു, നാം പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നമ്മിൽ ആത്മാവിന്റെ ഫലങ്ങൾ നിറയും. ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, പരോപകാരം, ദീർഘക്ഷമ, ഇന്ദ്രിയജയം, ഇവ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവവും ക്രിസ്തുവിന് അനുരൂപമാകും. നമ്മിൽ ദൈവം വസിക്കും. ഇപ്രകാരം തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപരാകുകയും യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിന് അവകാശികളാകുകയും ചെയ്യും. ചുരുക്കത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ പാപങ്ങളും ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ച് നമ്മിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് നമ്മുടെ സ്വഭാവം ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് അനുരൂപമായി തീരുന്നത്. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.